കൊതിയുണ്ടോ തന്റെയും മക്കളുടെയും അമ്മയുടെയും അച്ഛന്റെയും എല്ലാവരുടെയും കൂടെ ജീവിക്കാൻ കൊതിയുണ്ട്. നിങ്ങളോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ദീപ്തി. പക്ഷെ ഓപ്പറേഷൻ വിജയിക്കില്ല. ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഞാൻ നിങ്ങളെയൊക്കെ വിട്ടു പോകുന്നത്. എന്റെ ശവശരീരത്തിന് ചുറ്റും കിടന്ന് നിങ്ങളൊക്കെ കരയുന്നത്. ഇന്നലെ വന്നത് മുതൽ വെള്ളം പോലും കുടിച്ചിട്ടില്ല നീ. എനിക്കൊന്നും വേണ്ട ഗോപേട്ട, വിശപ്പോ ദാഹോ ഒന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഡോക്ടർ പറയുന്ന അനുസരിക്കുക, അല്ല നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഡോക്ടർ എന്ത് പറയുന്നു നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് വേണ്ടത് തീരുമാനിക്കാം. ഹലോ മക്കളെ. അമ്മയാ? എന്താ അമ്മേ? അതെടി, സൂരജ് കളിക്കുന്നില്ലേ? അവൻ ടീമിലില്ലാന്നാണല്ലോ പറഞ്ഞു കേക്കുന്നേ. എന്നാ പിന്നെ കുഞ്ഞെങ്ങോട്ട് പോയി? ടീമിലുണ്ടെന്നും പറഞ്ഞോണ്ടല്ലേ അവൻ പട്ടിയാലയിലേക്ക് പോയത്. ആരാ അമ്മേ അമ്മയുടെ ഇതൊക്കെ പറഞ്ഞത്? സൂരജേട്ടൻ ടീമിലുണ്ടല്ലോ, എന്നോട് പറഞ്ഞല്ലേ. നമ്മളോട് കള്ളം പറഞ്ഞു പോവോ സൂരജേട്ടൻ? അമ്മ ഞാൻ പറഞ്ഞതല്ലേ സൂരജന്റെ പേര് മിസ്സായതാണെന്ന്. പിന്നെന്താ ഇപ്പൊ ഒരു സംശയം? അതൊന്നുമല്ല, ആ മഹേഷ് കുമാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സൂരജിന്റെ കൂടെ സ്കൂളിൽ കളിച്ച മഹേഷ് കുമാറെ. അവനല്ലേ അവനെ വീണ്ടും കളിക്കാൻ പറഞ്ഞേ. ഇപ്പൊ ടീമിൽ ഇല്ലേ എന്നുള്ള സംശയം അവനും ഉണ്ട്. കുഞ്ഞിനെ വിളിച്ച് കിട്ടാത്തത് കൊണ്ടാ അവൻ ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ടപ്പോ തൊട്ട് ഇവിടെ എല്ലാരും വിഷമത്തിൽ തന്നെയാ. എന്ത് പറ്റി അവന്? എന്ത് പറ്റാനാ അമ്മേ? ടീം അംഗങ്ങളുടെ ലിസ്റ്റില് സൂരജേട്ടന്റെ പേര് കാണാഞ്ഞിട്ടാവും മഹേഷ് കുമാർ അന്വേഷിച്ചു വന്നത്. എന്നാ പിന്നെ കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. സൂരജേട്ടൻ ക്യാമ്പിലാണെന്ന് അമ്മയ്ക്കറിയില്ലേ? പിന്നെ എങ്ങനെ കിട്ടും? ഫോൺ കൂടെ കൂടെ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ സൂരജേട്ടൻ? ദേ ടീം ക്യാപ്റ്റനാണ് സൂരജേട്ടൻ. സൂരജേട്ടൻ കളിക്കും, വിജയിക്കും, കപ്പ് നേടുകയും ചെയ്യും. മറ്റുള്ളവരെ എന്തും പറഞ്ഞോട്ടെ, അതൊന്നും അമ്മ കാര്യാക്കണ്ട. അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കും.
അമ്മ എനിക്ക് മീറ്റിംഗിന് പോകാൻ സമയമായി. ഞാൻ ഫോൺ വെക്കുക, പിന്നെ വിളിക്ക. അല്ല, അവൻ ടീമിൽ ഉണ്ടെന്ന് തന്നെയാന്ന് പെണ്ണ് പറയുന്നേ. എനിക്കെന്തോ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. കള്ളം പറഞ്ഞു പറയണമായിരുന്നു. ജയിച്ചു വരുന്ന മകനെ കാത്തിരിക്കുക. പടിപ്പുര വീട്ടിലെല്ലാവരും സൂര്യചേട്ടൻ ചിലപ്പോഴേ തിരിച്ചു വരുള്ളൂ എന്ന് ഞാൻ അവരോട് പറയണമായിരുന്നു. അവരുടെ സന്തോഷവും പ്രതീക്ഷയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ കള്ളം ചിലപ്പോ സത്യമായാലോ. അസുഖമൊക്കെ മാറി സൂര്യചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ തന്നെ തിരിച്ചെത്തിക്കാൻ ചിലപ്പോ എനിക്ക് കഴിഞ്ഞാലോ. എനിക്ക് എന്റെ മക്കൾക്കും കൂട്ടായി ഇനിയും ഏറെ കാലം ജീവിക്കണമെന്ന് സൂര്യചേട്ടൻ പറഞ്ഞു. ഞങ്ങൾക്കൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് പാവത്തിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടാലോ. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും സൂര്യചേട്ടനെ തിരിച്ചു കിട്ടിയാലോ. കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. സൂര്യചേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു പോയ കള്ളം ദൈവം പൊറുക്കും, എനിക്ക് ഉറപ്പ്. പറയൂ സൂരജ്, പേടിക്കണ്ട, നമുക്ക് ശ്രമിക്കാം. പേടിക്കാനൊന്നുമില്ല സൂരജ്, ഇതൊക്കെ പെട്ടെന്ന് ശരിയാവും. അതിനല്ല മെഡിസിൻ തരുന്നത്. ദീപ്തി മേഡത്തിനോട് എന്നെ വന്ന് കാണാൻ പറയൂ. ശരി ഡോക്ടർ. പൊതുതാൽപര്യ ഹർജി കൊടുത്തു. എന്നിട്ട് ഒരു അനക്കവും കാണുന്നില്ലല്ലോ ജീവമാറെ. കോടതി കാര്യമല്ലേ, താങ്കൾ വെയിറ്റ് ചെയ്യേ, പെട്ടെന്ന് തന്നെ ഹർജി പരിഗണിക്കും. അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറയുന്നു, അതീ പിന്നെ ഒരനക്കവും ഇല്ല. പോലീസ് ഒത്തു കളിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അക്കാര്യം ഞാനിന്ന് ചാനലിലൊന്ന് കുത്തി പൊക്കും. പൊതു താല്പര്യ ഹർജി കൊടുത്ത കാര്യം ദീപ്തി ഐ പി എസിനെ വിളിച്ച് അറിയിച്ചിരുന്നോ? അറിയിക്കാനായിട്ട് ഞാൻ പലതവണ അവരെ വിളിച്ചു നോക്കി.
പക്ഷേ ഫോൺ എടുക്കുന്നില്ല. താൻ ഇപ്പോ ഒന്ന് വിളിച്ചു നോക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥൻ രക്ഷിക്കുമെന്ന ആശ്വാസത്തിലായിരിക്കും ഇപ്പൊ അവള്. ഹർജി കൊടുത്തെന്നറിഞ്ഞ അവളൊന്ന് ഞെട്ടിക്കോളും. ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ടെന്ന് അവളും മനസ്സിലാക്കണമല്ലോ. ദാ താനിപ്പോ ഒന്ന് വിളിക്ക്, വിളിക്ക്. ഹലോ ദീപ്തി. മാഡം, ഒരു പെൺകുട്ടിയെ വഴിവിട്ട് സഹായിച്ചതിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണല്ലേ? അവിടം കൊണ്ട് തീരുന്നില്ല പ്രശ്നങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാഡത്തിനെതിരെ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ മാഡത്തിന്റെ അഭിപ്രായം? ആരാ സംസാരിക്കുന്നത്? മനസ്സിലായില്ല. ഞാനൊരു പാവം മാധ്യമപ്രവർത്തകനാണേ, പഴയ ആളാ. ഋഷികേശൻ എന്നൊക്കെ ചിലര് വിളിക്കും. ഓഹോ, നിങ്ങളാണോ? നിങ്ങൾ പറഞ്ഞ പൊതു താല്പര്യ ഹർജിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ചർച്ചാ വിഷയം കിട്ടിയല്ലോ അല്ലേ? എന്നാൽ എനിക്കറിയാം, ഞങ്ങൾ ഈ മീഡിയക്കാർക്ക് വാർത്തകളൊക്കെ നേരത്തെ കിട്ടുമല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം അറിയിക്കട്ടെ, ഈ പൊതു താല്പര്യ ഹർജിയോടെ മാഡം കുടുങ്ങും, അകത്താകാനും സാധ്യത ഉണ്ട് എന്നാ അറിയുന്നത്. അങ്ങനൊരു ഹർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നേതാവ് ദിവാകരനും നിങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. ഒരു രാഷ്ട്രീയക്കാരനും തന്നെ പോലൊരു തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തകനെ വിചാരിച്ചാൽ എന്നെ തകർക്കാനാവില്ല, ജയിലിൽ അടയ്ക്കാനും കഴിയില്ല. അല്ല, ഈ മാധ്യമ പ്രവർത്തകരൊക്കെ തേർഡ് റേറ്റ് ആണെന്നാണോ മാഡം പറയുന്നത്? തന്നെ പോലെയുള്ള ചുരുക്കം ചിലർ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കും കൂടി അപമാനമാണ്. തന്നെ പോലെയുള്ള ചുരുക്കം ചിലർ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കും കൂടി അപമാനമാണ്. കാശിനും മറ്റ് സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യും, ആർക്കെതിരെയും ആരോപണം ഉണ്ടാക്കും, പെയ്ഡ് ന്യൂസ് കൊടുക്കും. നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ തേർഡ് റേറ്റ് എന്ന് തന്നെ വിളിക്കണം, ഒരു തെറ്റുമില്ല. താങ്ക് യു മാഡം, വെരി വെരി താങ്ക്സ്. എനിക്ക് ഇത്രയും മതി, ഇത് മാത്രം മതി. അതെ അതെ മാഡം, ഇന്നത്തെ ഡിബേറ്റ് ഹവർ എന്ന് കാണാൻ മറക്കരുത് കേട്ടോ, പ്ലീസ്. ഹലോ, ഇന്നത്തേക്ക് ദീപ്തി ഐ പി എസിനെ വളയ്ക്കാനുള്ള വിഷയം എനിക്ക് കിട്ടി. അവർ ഫോണിൽ സംസാരിച്ചത് ഞാനിതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സംഭാഷണം എഡിറ്റ് ചെയ്യും. മാധ്യമപ്രവർത്തകരൊക്കെ തേർഡ് റേറ്റുകളാണോ ഇന്നത്തെ ചർച്ചാ വിഷയം? അങ്ങനെ ദീപ്തി ഐ പി എസ് പറഞ്ഞതായിട്ട് ഇന്നത്തെ ചർച്ചയിൽ വരും. ഈ ശബ്ദം കേൾപ്പിക്കും. അതോടെ എല്ലാ മാധ്യമ പ്രവർത്തകരും ദീപ്തി ഐ പി എസിനെതിരെ തിരിയും. അല്ല, എങ്ങനെയുണ്ട് പോലീസെ ഈ പാവം മാധ്യമ പ്രവർത്തകരുടെ ബുദ്ധി? സമ്മതിച്ചു, ഋഷിയെ സാർ ഒരു സംഭവം തന്നെയാ. ആത്താ കിടക്കുന്നു. ഇനി ദീപ്തി ഐ പി എസ് ജയിലിലെത്തും വരെ ഞാനിങ്ങനെ പണിതുകൊണ്ടേയിരിക്കും. എന്തായി, റിസോർട്ട് പണിയൊക്കെ തകർത്തിയിട്ട് നടക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട് മോനെ, പണിയൊക്കെ നടക്കുന്നുണ്ടോ? റിസോർട്ടിന്റെ പണിയൊക്കെ നന്നായി നടക്കുന്നുണ്ട്.
അവിടെ സച്ചിൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കോൺട്രാക്ടറുമായി അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടപ്പോ അങ്ങേരെ റിസോർട്ടിന്റെ മുതലാളിയും തോന്നിപ്പോയി. പിന്നെ റിസോർട്ടിന്റെ പ്ലാനിൽ അദ്ദേഹം ചില മാറ്റങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത് കണ്ടു. എന്നെ കണ്ടപ്പോ കോൺട്രാക്ടർ സൂരജിന്റെ അനുജനാണെന്ന് പരിചയപ്പെടുത്തി. അപ്പൊ തന്നെ അങ്ങേര് പോയി. എന്നാണ് അവന്റെ പേര് പറഞ്ഞേ? സച്ചിൻ. സൂരജിന്റെ റിസോർട്ടിന്റെ പാർട്ട്ണർഷിപ്പ് വേറെ ആർക്കോ കൊടുത്തതായി മോള് എന്നോട് പറഞ്ഞായിരുന്നു. ദീപ്തി പറഞ്ഞ പേര് ഇത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവളോടും ആരോ പറഞ്ഞാന്നാ എനിക്ക് തോന്നുന്നേ. സൂരജ് ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പാർട്ട്ണർഷിപ്പ് മറ്റൊരാൾക്ക് കൊടുക്കും? ഏട്ടൻ കോൺട്രാക്ടറോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അദ്ദേഹം സൂരജേട്ടന്റെ ഫ്രണ്ട് ആണെന്നാ പറഞ്ഞേ, വേറൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയാ കൃഷ്ണേട്ടാ കേൾക്കുന്നത്? കേൾക്കുന്ന ഒക്കെ സത്യമാണ്. സൂരജേട്ടൻ ടീമിലില്ല. റിസോർട്ട് പണി പൂർത്തിയാക്കാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കി പാർട്ട്ണർഷിപ്പ് വേറെ ആർക്കെങ്കിലും കൊടുത്തു. അങ്ങനെയൊന്നും സൂരജ് ചെയ്യില്ല. അല്ല, ഇനിയിപ്പൊ നാണക്കേട് കാരണം വീട്ടിലേക്ക് വരാതിരിക്കാവോ? ഒന്ന് അന്വേഷിച്ച സൂരജേട്ടനെ ഈ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഹൈദരാബാദിലോട്ട് ചെല്ലേ. സൂരജ് അവിടെ എത്തുമെന്ന് പറഞ്ഞ ദിവസം തന്നെ ചെല്ലണം. നാളെ തന്നെ പുറപ്പെടാൻ നോക്ക്. ടീമിലുണ്ടെങ്കിൽ എന്റെ കുഞ്ഞവിടെ കാണണം. എന്റെ കുഞ്ഞിന് ഇതെന്താ പറ്റിയത്? എടാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോയി നോക്കാം, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് സൂര്യചേട്ടൻ അവിടെ കാണില്ല എന്ന്. ഇതിനു മുമ്പ് അസുഖത്തിന്റെ ഒരു സിംറ്റംസും സൂരജ് കാണിച്ചിരുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞ സിംറ്റംസ് ഒന്നും തന്നെ സൂരജേട്ടൻ കാണിച്ചിരുന്നില്ല. തലവേദനയോ തലകറക്കോ ഒന്നും ഉള്ളതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഒന്നുകിൽ രോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മുമ്പേ അറിയാമായിരുന്നിരിക്കണം. അദ്ദേഹം അത് നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, അതിന് സാധ്യതയില്ല ഡോക്ടർ. സൂരജേട്ടനൊന്നും എന്നോട് അങ്ങനെ മറച്ചു വെക്കാറില്ല. ഹോസ്പിറ്റലായിട്ട് ഈ ദിവസം വരെ മറച്ചു വെച്ചില്ലേ? അതിങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കും ഡോക്ടർ. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? സൂരജേട്ടന്റെ നില മാറ്റമില്ലാതെ തുടരല്ലേ? വിദഗ്ധ ചികിത്സക്കായി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോണോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അവസ്ഥയിൽ എവിടെ കൊണ്ടുപോയാലും ഇവിടെ കിട്ടുന്ന ചികിത്സ മാത്രമേ കിട്ടൂ. ഓപ്പറേഷൻ മുമ്പേ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. സൂരജിന്റെ ബ്രെയിനിന്റെ വലതുഭാഗത്താണ് ട്യൂമർ. അങ്ങനെ വലതുവശത്ത് ട്യൂമറുള്ള പേഷ്യന്റിന്റെ ഇടതുവശത്താണ് തളർച്ച അനുഭവപ്പെടുന്നത്. സൂരജിനും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റേജിൽ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. പതിയെ പതിയെ അതും ഇല്ലാതാവും. കണ്ണിന്റെ ചലനം മാത്രമുണ്ടാകാം. പിന്നെ മയക്കത്തിൽ എന്ന പോലെ കുറച്ച് നാൾ കിടക്കും. അത് കഴിഞ്ഞു. രോഗത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഇവയൊക്കെ. എല്ലാ പേരിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് വന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട്. ഞാൻ തന്നെ എത്രയോ പേഷ്യന്റിനെ ചികിത്സിച്ചിട്ടുണ്ട്. പലരും ഇന്ന് രോഗം സുഖപ്പെട്ട് ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതാണൊരു അത്ഭുതം. വൈദ്യശാസ്ത്രത്തിനപ്പുറത്തേക്ക് ചില അത്ഭുതങ്ങൾ ചില രോഗികളിൽ സംഭവിക്കാറുണ്ട്, ഞങ്ങളെപ്പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്.
അങ്ങനെ ഒരു അത്ഭുതം ചിലപ്പോ സൂരജിനും ഉണ്ടായേക്കാം. ഒന്നും പറയാൻ പറ്റില്ല മാഡം, ദൈവം പാതി ഡോക്ടർ പാതി എന്നല്ലേ പറയുന്നത്. ഈ ഒരവസ്ഥയിൽ സൂരജിനെ മറ്റെവിടേക്ക് മാറ്റിയിട്ടും യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് നടത്താം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ നിർബന്ധിക്കില്ല. ഡോക്ടറെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, എന്റെ സൂരജേട്ടനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരണം, രക്ഷിക്കണം. ഏതാണ് ആ പെൺകുട്ടി? അതറിയാനുള്ള ആകാംക്ഷ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. മനസ്സിനകത്ത് എന്തോ പേടി കൂടിക്കൂടി വരിക. എത്ര തിരക്കുണ്ടെങ്കിലും അവൻ ഇത്രയും നാളും വിളിക്കാതിരിക്കില്ല. ശരിക്കും സൂര്യചേട്ടൻ ഇപ്പൊ എവിടെയായിരിക്കും ഉള്ളത്? ആ